സംസ്ഥാനത്ത് കനത്ത മഴ ദുരിതപ്പേ സംസ്ഥാനത്ത് ഭീതി വിതച്ച് ശക്തമായ കാറ്റും മഴയും ഇടുക്കിയിലും മലപ്പുറത്തും കണ്ണൂരിലും പലയിടത്തും ഉരുൾപൊട്ടൽ മഴക്കെടുതിയിൽ ഇതുവരെ രണ്ടുപേർ മരിച്ചു അടുത്ത 48 മണിക്കൂർ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം ഒറ്റരാത്രിയിലെ ദുരിതപ്പെയ്ത്തിൽ സംസ്ഥാനം വിറങ്ങലിച്ചു വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും പരക്കെ മഴ തുടരുകയാണ് കനത്ത മഴയിൽ പലയിടത്തും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു അട്ടപ്പാടിയിലും വയനാട്ടിലുമായി രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു വീടിനു മുകളിൽ മരം വീണ് അട്ടപ്പാടി ചുണ്ടുകുളമൂരിലെ കാര്യാണ് മരിച്ചത് വയനാട് പനമരത്ത് വെള്ളം കയറിയ വീടൊഴിയുന്നതിനിടെ കുഴഞ്ഞു വീണാണ് വയനാട് കാക്കത്തോട് കോളനിയിലെ മുത്തുവിന്റെ മരണം കനത്ത മഴയിൽ മൂന്നാറും നിലമ്പൂരും പൂർണ്ണമായും ഒറ്റപ്പെട്ടു ഇടുക്കിയിൽ മൂന്നിടത്തും മലപ്പുറത്ത് രണ്ടിടത്തും ഉരുൾപൊട്ടി കണ്ണൂർ കൊട്ടിയൂരിലും ഉരുൾപൊട്ടൽ ഭീഷണി തുടരുകയാണ് അപ്പർകൂട്ടനാട്ടിലും വൻ കൃഷിനാശമുണ്ടായി നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ജലസംഭരണികൾ ഒട്ടുമിക്കതും നിറഞ്ഞു മലങ്കര പെരിങ്ങൽകുത്ത് കല്ലാർകുട്ടി പാംബ്ല ഭൂതത്താൻകെട്ട് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾ നടപടി സ്വീകരിച്ചു തുടങ്ങി ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കർണാടകയിലും കനത്ത മഴ തുടരുകയാണ് ഇതുവരെ 9 മരണം റിപ്പോർട്ട് ചെയ്തു കോയമ്പത്തൂരും ശക്തമായ മഴ പെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് 24 ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24 ൽ